ഹലോ ആ പറഞ്ഞോളി. അതായത് ഇന്ന് എനിക്ക് എനിക്ക് തെറ്റിപ്പോയതാ, അത് ലീവ് ഉള്ളത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. Good morning, students. Good morning, sir. Good morning, sir. ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടാണോ കയറിയത് അതോ ആ മീറ്റിംഗ് പാസ്വേഡ് അടിച്ചിട്ടാണോ? പാസ്വേഡ് അടിച്ചിട്ട്. പാസ്വേഡ് അടിച്ചിട്ടാ സാർ. കിട്ടുന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെയാ പഠിപ്പിച്ച് നിർത്തിയേ? ഫോഴ്സ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്, ഡിറൈവ്ഡ് യൂണിറ്റ്സും ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിലെ ഫോഴ്സ് വരെ പറഞ്ഞു അല്ലേ? അങ്ങനെയാണ്. നമുക്ക് ഇപ്പൊ ഏകദേശം ആൾക്കാർ എത്തിയിട്ടുണ്ട് നോക്കാം. ഇനി നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ട് അവര് പറയാണ് ജി എന്ന ആളുടെ ഡയമെൻഷൻ ഫോർമുല കണ്ടുപിടിക്കാൻ. ജി ആരാ? ജി ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. ആരാണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഡയമെൻഷൻ ഫോർമുല കണ്ടുപിടിക്കാനാണ് ഇവിടെ ചോദിച്ചത്. അപ്പൊ നമുക്ക് എഫ് ഇസ് ഈക്വൽ ടു ജി എം എം ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്നുള്ള ഇക്വേഷനെ ജി ഇസ് ഈക്വൽ ടു ആക്കണമെങ്കിലോ, ജി ഇസ് ഈക്വൽ ടു ആക്കണേ ജീനവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളവരെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും അല്ലെ. ജീനവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളവരെ അപ്പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ എഫ്
R square divided by capital M small m. എഴുതിക്കൂടെ? ഓ F is equal to GMM divided by R square. Ne, G is equal to akanangu, FR square divided by capital M small m. എഴുതിക്കൂടെ? അതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. എന്ന് പറയുന്ന ആളുടെ ഡയമെൻഷൻ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. എം എൽ ടി റേസ് ടു മൈനസ് ടു കഴിഞ്ഞ ക്ലാസ് പഠിച്ചു. എഫ് എന്ന് പറയുന്ന ആളുടെ ഡയമെൻഷൻ ഫോർമുല എം എൽ ടി റേസ് ടു മൈനസ് ടു ആണ് പഠിച്ചു. ആർ ആരാ? ആർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു മാസ് ആണ്. അപ്പൊ ആറിന്റെ ഡയമെൻഷൻ ഫോർമുല എന്താ? എൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ ജിയുടെ ഡയമെൻഷൻ ഫോർമുല കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളിവിടെ എഫ് എഫിന്റെ ഡയമെൻഷൻ ഫോമിൽ എന്താണ്? എം എൽ ടി റേസ് ടു മൈനസ് ടു. എഫിന്റെ ഡയമെൻഷൻ ഫോമിൽ എന്താണ്? എം എൽ ടി റേസ് ടു മൈനസ് ടു. അപ്പൊ എഫിന് പകരം എം എൽ ടി റേസ് ടു മൈനസ് ടു എന്ന് കൊടുത്തു. ഇവിടെ ആർ സ്ക്വയർ ആണ്, ആറിന്റെ ഡയമെൻഷൻ ഫോമിൽ എൽ ആണ്. ആറിന്റെ ഡയമെൻഷൻ ഫോമിൽ എൽ ആണെങ്കിൽ ആർ സ്ക്വയറിന്റെ ഡയമെൻഷൻ ഫോമിൽ എന്താ? എൽ സ്ക്വയർ. ശരിയല്ലേ? ശരിയല്ലേ? ഇവിടെ ക്യാപിറ്റൽ എം സ്മോൾ എം, ക്യാപിറ്റൽ എമ്മും സ്മോൾ എമ്മും മാസ് ആണ്. ക്യാപിറ്റൽ എമ്മും സ്മോൾ എമ്മും മാസ് ആണ്. മാസിന്റെ ഡയമെൻഷൻ ഫോമിൽ എന്താണ്? എം. അപ്പം എം ഇൻറ്റു എം, എം ഇൻറ്റു എം, എം സ്ക്വയർ. രണ്ട് മാസ് ഉള്ളത് കൊണ്ടാണ് മാസ് ഇൻറ്റു മാസ്, അതായത് എം ഇൻറ്റു എം, എം സ്ക്വയർ. കുഴപ്പമുണ്ടോ? ഇല്ല. ഇനി എം ഡിവൈഡഡ് ബൈ എം സ്ക്വയർ ആണെങ്കിൽ എം ഡിവൈഡഡ് ബൈ എം സ്ക്വയറിന് എം റേസ് ടു മൈനസ് വൺ. മനസ്സിലായോ? എം ഡിവൈഡഡ് ബൈ എം സ്ക്വയർ ആവുമ്പം അതിനെ ചെയ്തുമ്പം എന്ത് കിട്ടും? എം ഡിവൈഡഡ് ബൈ എം സ്ക്വയർ ഉള്ളതിനെ ചെയ്യുമ്പം എന്തായി? എം റേസ് ടു മൈനസ് വൺ. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? വെറും എം എന്ന് പറയുന്നത് എം റേസ് ടു വൺ ആണ്. വെറും എം, എം ഡിവൈഡഡ് ബൈ എം സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എം റേസ് ടു വൺ ഡിവൈഡഡ് ബൈ എം സ്ക്വയർ ആണ്. എം റേസ് ടു വൺ ഡിവൈഡഡ് ബൈ എം സ്ക്വയർ ആണ് എം റേസ് ടു വൺ മൈനസ് ടു അല്ലേ? എക്സ് റേസ് ടു എ ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു ബി, എക്സ് റേസ് ടു എ മൈനസ് ബി അല്ലേ? പിന്നെ ടി റേസ് ടു മൈനസ് ടു, വേറെ ടി ഒന്നും ഇല്ലല്ലോ. അപ്പൊ ടി റേസ് ടു മൈനസ് ടു. അപ്പം ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഡയമെൻഷൻ ഫോമിൽ എന്താണ്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഡയമെൻഷൻ ഫോമിൽ എന്താണ്? സോ വൺസ് മോർ, എം റേസ് ടു മൈനസ് ടു എൽ, എം റേസ് ടു മൈനസ് വൺ എൽ ക്യൂബ് മൈനസ് ടു. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഡയമെൻഷൻ ഫോമുല m raised to minus, m raised to minus 1 l cube t raised to minus l cube. ഇതിലെ yes അപ്പൊ ആ കാര്യം കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാന്നാല് ഇതേ രീതിയിൽ വേറെ കുറെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻ ഫോമിൽ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അതായത് ഇനി നമ്മള് വർക്കിന്റെ ഡയമെൻഷൻ ഫോമില കണ്ടുപിടിക്കണം. വർക്ക്, വർക്ക് എന്ന് പറയുന്നത് സാർ വൺസ് മോർ ഏതാണ് ലിയാ ഫാത്തിമ? വൺസ് മോർ ഇതാണോ? അതായത് നമ്മളെ പ്രശ്നം ഇതെന്തായിരുന്നു പറഞ്ഞാല് ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ട് ഈ ഇക്വേഷനുകൾ പഠിച്ചില്ലേ എന്ന് വെച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു ആ ഈ ഇക്വേഷൻ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇത് ഗ്രാവിറ്റേഷന്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആണ്. അതിൽ ക്യാപിറ്റൽ ജി ആരാന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ നിങ്ങൾ പറയും അത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ് ഈ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ ഫോമിൽ എന്താണ്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ ഫോമിൽ എന്താണ്? അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ ഫോമുല കണ്ടുപിടിക്കണമെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു ജി എം എം ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ആണെങ്കിൽ ജി ഇസ് ഈക്വൽ ടു എന്ത് എഴുതാണ്? ജി ഇസ് ഈക്വൽ ടു ആൾക്കാണ് ഈ ജീന് ഇവിടെ നിലനിർത്തിയിട്ട് ബാക്കിയുള്ളവരെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണേ. ഡിനോമിനേറ്റർ ഉള്ളത് മേലോട്ട് എത്തുമ്പോൾ ന്യൂമറേറ്റർ ആവും. അതുകൊണ്ട് എഫ് ആർ സ്ക്വയർ ഡിവൈഡ് ബൈ എം എം ആവും. ഇതുവരെ റെഡി അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എഫ് എഫ് എന്ന് പറയുന്ന ആൾ ആരാമിച്ചിട്ടുണ്ട്? ഫോഴ്സ് ആണ്. ഫോഴ്സിന്റെ ഡയമെൻഷൻ ഫോർമുല എം എൽ ടി റേസ് ടു മൈനസ് ടു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫോഴ്സിന്റെ ഡയമെൻഷൻ ഫോർമുല അതായത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ ആർ സ്ക്വയർ എന്ന് പറയുന്ന ആരാണ്? ആർ സ്ക്വയർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ആണ്. ഡിസ്റ്റൻസിന്റെ സ്ക്വയർ, ഡിസ്റ്റൻസിന്റെ ഡയമെൻഷൻ ഫോർമുല എൽ ആണ്. ഡിസ്റ്റൻസിന്റെ ഡയമെൻഷൻ ഫോർമുല എൽ ആണ്. ആണ്. അങ്ങനെയാണെങ്കിൽ ആർ സ്ക്വയറിന്റെ ഡയമെൻഷൻ ഫോർമുല എൽ സ്ക്വയർ ഇവിടെ കൊടുത്തു.
പിന്നെ ഇവിടെ ക്യാപിറ്റൽ എമ്മും സ്മോൾ എമ്മും ആരാണ്? ക്യാപിറ്റൽ എമ്മും സ്മോൾ എമ്മും മാസ് ആണ്. മാസ് മാസിന്റെ ഡയമെൻഷൻ ഫോമിൽ എന്താണ്? എം ക്യാപിറ്റൽ. അപ്പൊ മാസ് ഇൻറ്റു മാസ് ആയതുകൊണ്ട് എം സ്ക്വയർ കൊടുത്തു. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്തായി? എം റേസ്റ്റ് മൈനസ് വൺ എൽ ക്യൂബ് ടി റേസ്റ്റ് മൈനസ് ടു ആയി. ശരിയല്ലേ? അപ്പൊ ഇതാണ് ആരുടെ ഡയമെൻഷൻ ഫോമുല? ആരുടെ ഡയമെൻഷൻ ഫോമുല? ആരുടെ ഡയമെൻഷൻ ഫോമുല? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഡയമെൻഷൻ ഫോമുല. ഇതേ രീതിയിൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് വർക്കിന്റെ ഡയമെൻഷൻ ഫോമുല കണ്ടുപിടിക്കാനാണ്. വർക്ക്, വർക്കിന്റെ ഡയമെൻഷൻ ഫോമുല കണ്ടുപിടിക്കണേ. വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. വർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. വർക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. ഇനി പഠിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പൊ പറഞ്ഞു. വർക്ക് കണ്ടുപിടിക്കാനുള്ള ഫോമുല എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് കേട്ടോ. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെയാണെങ്കിൽ വർക്കിന്റെ എസ് ഐ യൂണിറ്റും ഡയമെൻഷൻ ഫോമുലയും എന്താണെന്ന് ചോദിച്ചു. വർക്കിന്റെ എസ് ഐ യൂണിറ്റും ഡയമെൻഷൻ ഫോമുലയും എന്താണെന്നാണ് നമ്മൾ ചോദ്യം. ഫോഴ്സിന്റെ എസ് ഐ യൂണിറ്റ് എന്താ? വർക്കിന്റെ എസ് ഐ യൂണിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫോഴ്സിന്റെ എസ് ഐ യൂണിറ്റ് എന്താ? എളുപ്പണിയിൽ നമ്മൾ പറയുമ്പോൾ ന്യൂട്ടൺ എന്ന് പറയാം. ന്യൂട്ടൺ എന്ന് പറയാറില്ലേ? ആ നിങ്ങൾ മറ്റേ പറഞ്ഞത് ശരിയാണ്. കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ്റ്റ് മൈനസ് ടു ആണ്. അതല്ലാതെ നമുക്ക് ന്യൂട്ടൺ എന്ന് പറയാം. അപ്പൊ വർക്കിന്റെ അല്ല, ഫോഴ്സിന്റെ എസ് ഐ യൂണിറ്റ് ന്യൂട്ടൺ, ഡിസ്പ്ലേസ്മെന്റ് എസ് ഐ യൂണിറ്റ് മീറ്റർ. അതുകൊണ്ട് വർക്കിന്റെ എസ് ഐ യൂണിറ്റിനെ ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞാൽ തെറ്റില്ലല്ലോ. തെറ്റാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നതിന് പകരം ഒരു എളുപ്പപ്പണിയിൽ വർക്കിനെ ജൂൾ എന്ന് പറയാറുണ്ട് കേട്ടോ. വർക്കിന്റെ എസ് ഐ യൂണിറ്റ് ജൂൾ. എന്താണ് വർക്കിന്റെ എസ് ഐ യൂണിറ്റ്? പറയും. ജൂൾ ആണ് വർക്കിന്റെ എസ് ഐ യൂണിറ്റ്. ന്യൂട്ടൺ മീറ്റർ തന്നെയാണ് ജൂൾ. നമ്മൾ എളുപ്പപ്പണിയിൽ വർക്കൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ട സാധനം ആയതുകൊണ്ട് അതിന്റെ എസ് ഐ യൂണിറ്റിനെ ഒരു സിംഗിൾ പേരിൽ വിളിക്കും, ജൂൾ. ജൂൾ. ഇനി ശ്രദ്ധിച്ചോ, വർക്കിനാണെങ്കിലും ഹീറ്റിനാണെങ്കിലും എനർജിക്കാണെങ്കിലും ഒക്കെ എസ് ഐ യൂണിറ്റ് ജൂൾ തന്നെ. ആർക്കൊക്കെ? വർക്കിനും ഹീറ്റിനും എനർജിക്കും എല്ലാവർക്കും എസ് ഐ യൂണിറ്റ് ജൂൾ തന്നെയാണ് കേട്ടോ. വർക്ക്, ഹീറ്റ്, എനർജി. ഹീറ്റ് ടെമ്പറേച്ചർ എന്നല്ലല്ലോ ഞാൻ പറഞ്ഞേ. അല്ല, വർക്ക്, ഹീറ്റ്, എനർജി മൂന്നാൾക്കും എസ് ഐ യൂണിറ്റ് ജൂൾ തന്നെയാണ് കേട്ടോ. ജൂൾ. അതായത് വർക്കിന്റെ എസ് ഐ യൂണിറ്റ് ജൂൾ ആണ്. ഇനി നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ്, വാട്ട് ഇസ് ദ എസ് ഐ യൂണിറ്റ് ഓഫ് വർക്ക്? ജൂൾ. വർക്കിന് മാത്രമല്ല, വർക്കിനും എനർജിക്കും അതേമാതിരി തന്നെ ഹീറ്റിനും മൂന്നാൾക്കും ഒരേ എസ് ഐ യൂണിറ്റ് തന്നെയാണ് ജൂൾ കേട്ടോ. ഇനി വർക്കിന്റെ ഡയമെൻഷൻ ഫോമുല കണ്ടുപിടിക്കണം. വർക്കിന്റെ ഡയമെൻഷൻ ഫോമുല കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയും ഫോഴ്സിന്റെ ഡയമെൻഷൻ ഫോമുല എന്താണ്? ഫോഴ്സിന്റെ ഡയമെൻഷൻ ഫോമുല ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷൻ ഫോമിൽ എന്താ വെച്ചിട്ടുണ്ട്? ഡിസ്പ്ലേസ്മെന്റ് ലെങ്ത് അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് മെഷർ ചെയ്യുന്ന ലെങ്ത് ആണ്. അപ്പം എൽ. അങ്ങനെയാണ് വർക്കിന്റെ ഡയമെൻഷൻ ഫോമുല എം എൽ ഇൻറ്റു എൽ എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു. എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു ആണ് ആരെ ഡയമെൻഷൻ ഫോമുല? അപ്പൊ വർക്കിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. വർക്കിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ്? വർക്കിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ്? എസ് ഐ യൂണിറ്റ് ജൂൾ ആണ്. ഡയമെൻഷൻ ഫോർമുല എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു. എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു. അപ്പൊ വർക്കായി. ഇനി അടുത്ത ആള് പവർ. പവറിന്റെ എസ് ഐ യൂണിറ്റും ഡയമെൻഷൻ ഫോമുലയും ചോദിച്ചു. പവറിന്റെ എസ് ഐ യൂണിറ്റും ഡയമെൻഷൻ ഫോമുലയും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. പവർ, പവർ എന്ന് പറയുന്ന ആരാണ്? പവർ വർക്ക് ബൈ ടൈം. പഠിച്ചിട്ടുണ്ടോ? പവർ എന്ന് പറയുന്നത് ആരാ? വർക്ക് ബൈ ടൈം ആണ്. വർക്ക് ബൈ ടൈം ആണെങ്കിൽ പവറിന്റെ എസ് ഐ യൂണിറ്റിനെ നമുക്ക് എന്ത് പറയാം? വർക്കിന്റെ എസ് ഐ യൂണിറ്റ് ജൂൾ, ഒറ്റൊരു പേരിൽ പറയാണ് ജൂൾ. ഡിവൈഡ് ബൈ ടൈമിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. അപ്പം ജൂൾ സെക്കൻഡ് റേസ് ടു മൈനസ് വൺ എന്ന് വേണേ നമുക്ക് പറയാം. ജൂൾ പെർ സെക്കൻഡ്, ജൂൾ സെക്കൻഡ് റേസ് ടു മൈനസ് വൺ എന്ന് പറഞ്ഞൂടെ പറയാം. അത് കൂടാതെ ഇതിനെയും ഒരു കോമൺ എസ് ഐ യൂണിറ്റ് ഉണ്ട്, വാട്ട്. എന്താണ് വാട്ട്? ഡബ്ല്യു എ ടി ടി, വാട്ട്. അപ്പം
വാട്ട് ആണ് ആർ എസ് ഐ യൂണിറ്റ്? വാട്ട് ആണ് ആർ എസ് ഐ യൂണിറ്റ്? പവറിന്റെ എസ് ഐ. പവറിന്റെ എസ് ഐ യൂണിറ്റ് വാട്ട്. ഈ പവറിന്റെ ഡയമെൻഷ്യൽ ഫോമുല നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? പവറിന്റെ ഡയമെൻഷ്യൽ ഫോമുല കണ്ടുപിടിക്കണേ വേറെ ഒന്നും ചെയ്യണ്ട. വർക്കിന്റെ ഡയമെൻഷ്യൽ ഫോമുല എന്താ? വർക്കിന്റെ ഡയമെൻഷ്യൽ വർക്കിന്റെ ഡയമെൻഷ്യൽ ഫോമുല ഇവിടെ കൊടുത്തു, എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു കൊടുത്തു. ഡിവൈഡഡ് ബൈ ടൈമിന്റെ ഡയമെൻഷ്യൽ ഫോമുല. ടൈമിന്റെ ഡയമെൻഷ്യൽ ഫോമുല എന്താ? ക്യാപിറ്റൽ ലെറ്റർ ടി. ക്യാപിറ്റൽ ലെറ്റർ. അപ്പം എന്താവും? എം എം എൻ എ സ്ക്വയർ എൽ സ്ക്വയർ എൻ എ ടി റേസ് ടു മൈനസ് ടു ഡിവൈഡഡ് ബൈ ടി. ടി റേസ് ടു മൈനസ് ആ ടി റേസ് ടു മൈനസ് ടു ഡിവൈഡഡ് ബൈ ടി. പറയ ടി റേസ് ടു മൈനസ് ടു മൈനസ് വൺ ആവും അല്ലേ? ടി റേസ് ടു മൈനസ് ടു മൈനസ് വൺ ആവും. അതായത് ടി റേസ് ടു മൈനസ് ത്രീ. മൈനസ് ത്രീ ശരിയാണ്. അപ്പം നമുക്ക് ആൻസർ കിട്ടി, എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ത്രീ ആണ് ആരുടെ ഡയമെൻഷ്യൽ ഫോമുല? പവറിന്റെ. അപ്പൊ പവറിന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനമായി. പവറിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ്? പവറിന്റെ എസ് ഐ യൂണിറ്റ് വാട്ട്. ഡയമെൻഷ്യൽ ഫോമുല എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ത്രീ. പവർ. ഇനി പ്രഷർ. പ്രഷറിന്റെ എസ് ഐ യൂണിറ്റും ഡയമെൻഷ്യൽ ഫോമുലയും. പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. പഠിച്ചിട്ടുണ്ടോ? ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയനെയാണ് പ്രഷർ എന്ന് വിളിക്കാം. എന്താണ്? ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയനെയാണ് നമ്മൾ പ്രഷർ എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ പ്രഷറിന്റെ എസ് ഐ യൂണിറ്റ് എന്തായിരിക്കും? പ്രഷറിന്റെ എസ് ഐ യൂണിറ്റ്, ഫോഴ്സിന്റെ എസ് ഐ യൂണിറ്റ് എന്താ? ഏരിയയുടെ എക്സ് ഐ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. അപ്പം ന്യൂ മീറ്റർ റേസ് ടു മൈനസ് ടു. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ റേസ് ടു മൈനസ് ടു ആണ് പ്രഷറിന്റെ എസ് ഐ യൂണിറ്റ്. ഇതിനും ഒരു സിംഗിൾ ആയിട്ടുള്ള പേരുണ്ട്. പ്രഷറിന്റെ എസ് ഐ യൂണിറ്റിന് സിംഗിൾ ആയിട്ടുള്ള ഒരു പേര് എന്താന്നാല് പാസ്കൽ. ആരാണ് പ്രഷറിന്റെ എസ് ഐ യൂണിറ്റ്? പ്രഷറിന്റെ എസ് ഐ യൂണിറ്റ് പാസ്കൽ ആണ്. ഇനി പ്രഷറിന്റെ ഡയമെൻഷ്യൽ ഫോമുല. പ്രഷറിന്റെ ഡയമെൻഷ്യൽ ഫോമുല എങ്ങനെ കണ്ടുപിടിക്കാം നമ്മള്? പ്രഷറിന്റെ ഡയമെൻഷ്യൽ ഫോമുല കണ്ടുപിടിക്കണമെങ്കിൽ ആണ് ഫസ്റ്റ് ഫോഴ്സിന്റെ ഡയമെൻഷ്യൽ ഫോം എന്താണ്? എം എൽ ടി റേസ് ടു മൈനസ് ടു ആണ് അല്ലെ ഫോഴ്സിന്റെ ഡയമെൻഷ്യൽ ഫോമുല. ഡിവൈഡഡ് ബൈ ആരെ ഡയമെൻഷ്യൽ ഫോമുല? ഏരിയന്റെ ഡയമെൻഷ്യൽ ഫോമുല. എൽ സ്ക്വയർ ആണ് ഏരിയയുടെ ഡയമെൻഷ്യൽ ഫോമുല. അപ്പൊ നമുക്ക് എന്ത് കിട്ടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എം എം എൻ എ വേറെ എം ഒന്നുമില്ലല്ലോ. ഇല്ല, എൽ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ. എൽ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ ആണ് എന്തായിരിക്കും? വൺ മൈനസ് ടു അല്ലെ? വെറും എൽ എന്ന എൽ റേസ് ടു വൺ ആണ്. അപ്പൊ എൽ റേസ് ടു വൺ മൈനസ് ആണ് എൽ റേസ് ടു മൈനസ് വൺ ടി റേസ് ടു മൈനസ് ടു. അപ്പം നമ്മളുടെ പ്രഷറിന്റെ ഡയമെൻഷ്യൽ ഫോമിൽ എന്താണ്? എം എൽ റേസ് ടു മൈനസ് വൺ ടി റേസ് ടു മൈനസ് ടു. എം എൽ റേസ് ടു മൈനസ് വൺ ടി റേസ് ടു മൈനസ് ടു. കിട്ടിയോ? കിട്ടിയോ? പ്രഷറിന്റെ എസ് ഐ യൂണിറ്റ്? പ്രഷറിന്റെ എസ് ഐ യൂണിറ്റ് എന്താ? പാസ്കൽ. പാസ്കൽ. പ്രഷറിന്റെ ഡയമെൻഷ്യൽ ഫോമിൽ എന്താ? M L T raised to minus 1, T raised to minus 2. M raised to minus 1, T raised to minus 2. M L raised to minus 1, T raised to minus 2. ആർക്കാണ് M L square T raised to minus 2 ഉള്ളത്? ആരുടെ ഡയമെൻഷ്യൽ ഫോമിലാണ് M L square T raised to minus 2? വർക്ക്. ആരുടെ ഡയമെൻഷ്യൽ ഫോമിലാണ് M L T raised to minus 2? ആരുടെ ഡയമെൻഷ്യൽ ഫോമിലാണ് എം എൽ ടി റേസ് ടു മൈനസ് ടു? ഫോഴ്സ്. ഫോഴ്സിന്റെ എം എൽ ടി റേസ് ടു മൈനസ് ടു ഫോഴ്സിന്റെ ആണ്, ഓർമ്മല്ലേ? അതേപോലെ ആരുടെ ഡയമെൻഷ്യൽ ഫോമിലാണ് എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ത്രീ? മൈനസ് ത്രീ. പവർ. പവർ കാര്യങ്ങളായി. ഇനി ഇനി അടുത്തത് മൊമെന്റം എന്ന് പറയുന്ന ഒരാളുണ്ട്.
മൊമെന്റം നിങ്ങൾ മൊമെന്റം എന്ന് പറയുന്ന ആളിൽ സ്മോൾ ടി ഉള്ള ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യട്ടോ. മൊമെന്റത്തിന് ഡിനോട്ട് ചെയ്ത ലെറ്റർ ഉപയോഗിച്ചിട്ട് മൊമെന്റം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. മൊമെന്റം കണ്ടുപിടിച്ച് എങ്ങനെയാണ്, മാസ് ഇൻറ്റു വെലോസിറ്റി ചെയ്താലാണ്. മൊമെന്റം കണ്ടുപിടിക്കുക മാസ് ഇൻറ്റു വെലോസിറ്റി ചെയ്താലാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ മൊമെന്റത്തിന്റെ എസ്ഐ യൂണിറ്റും ഡയമെൻഷൻസ് ആണ്. മൊമെന്റത്തിന്റെ എസ്ഐ യൂണിറ്റും ഡയമെൻഷൻസ് ആണ്. വാട്ട് ഇസ് ദ എസ്ഐ യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ ഫോർമുല ഓഫ് മൊമെന്റം. മൊമെന്റം എന്ന് പറയുന്നതിനെ സ്മോൾ പി ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. മൊമെന്റം മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. മൊമെന്റത്തിന്റെ എസ്ഐ യൂണിറ്റും ഡയമെൻഷൻ ഫോർമുലയും പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മൊമെന്റത്തിന്റെ എസ്ഐ യൂണിറ്റ് പറയണമെങ്കിൽ എസ്ഐ യൂണിറ്റ് മാസിന്റെ എസ്ഐ യൂണിറ്റ് എന്താ കിലോഗ്രാം. വെലോസിറ്റിയുടെ എസ്ഐ യൂണിറ്റ് എന്താ മീറ്റർ സെക്കൻഡ് റേസ്റ്റ് മൈനസ് വൺ. ഇതിനെ കമ്പൈൻഡ് ആയിട്ട് ഒരൊറ്റ ഒരു യൂണിറ്റ് ഒന്നുമില്ല കേട്ടോ. കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ്റ്റ് മൈനസ് വൺ തന്നെയാണ് ആ എസ്ഐ യൂണിറ്റ്, മൊമെന്റത്തിന്റെ എസ്ഐ യൂണിറ്റ്. മൊമെന്റത്തിന്റെ ഡയമെൻഷൻ ഫോർമുല ആണെങ്കിൽ മൊമെന്റം സ്മോൾ പി എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. മൊമെന്റത്തിന്റെ ഡയമെൻഷൻ ഫോർമുല കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മാസിന്റെ ഡയമെൻഷൻ ഫോർമുല എന്താ മീറ്റർ ക്യാപിറ്റൽ എം. വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുല എന്താണ് മീറ്റർ അല്ല എൽടി റേസ്റ്റ് മൈനസ് 1. മാസിന്റെ ക്യാപിറ്റൽ എം ആണ്, വെലോസിറ്റി എൽടി റേസ്റ്റ് ടു മൈനസ് 1. അപ്പം മൊമെന്റത്തിന്റെ എംഎൽടി റേസ്റ്റ് ടു മൈനസ് 1, എംഎൽടി റേസ്റ്റ് ടു മൈനസ് 1 ആണ് ആരെ എസ്ഐ യൂണിറ്റ് അല്ല ഡയമെൻഷൻ ഫോർമുല. മൊമെന്റത്തിന്റെ ഡയമെൻഷൻ ഫോർമുല ക്ലിയർ ആണോ? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി, ഏതൊരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ഇക്വേഷനിൽ അറിയാത്ത ഒരാളുടെ ഡയമെൻഷൻ ഫോർമുല കണ്ടുപിടിക്കാം. ഇനി ഞാൻ വേറൊരു ഇക്വേഷൻ തരട്ടെ, ചിലപ്പോ നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവും. ഇ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ പഠിച്ചിട്ടുണ്ടാവും. ഇ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ, ഇത് പ്ലാങ്ക്സ് റിലേഷൻ എന്നാ പറയാ, പ്ലാങ്ക്സ് റിലേഷൻ. അതില് ഈ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എനർജിയാണ്. ഈ ആരാ എനർജി. എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, ന്യൂ ഫ്രീക്വൻസി. വീനെങ്ങനെ വളച്ചെഴുതുകയാണെങ്കിൽ അത് ന്യൂ എന്നാണ് വായിക്കട്ടോ. ന്യൂ ഗ്രീക്കിലെ ന്യൂ എന്നുള്ള ലെറ്റർ ആണ്, അത് ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി, ഫ്രീക്വൻസി എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് ആണ്. വെറുതെ നിങ്ങൾക്കൊന്ന് ഓർക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു വെച്ചു, ഫ്രീക്വൻസി റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് ആണ്. ഇത് ഒരു ഫേമസ് ആയിട്ടുള്ള റിലേഷൻ ആണ്. നിങ്ങൾ ഇതിപ്പോ പഠിച്ചിട്ടില്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ പഠിക്കും. ഈ ആരാ എനർജി, എച്ച് ആരാ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, ന്യൂ ആരാണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി ഞാൻ ചോദിക്കുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എസ് ഐ യൂണിറ്റും ഡയമെൻഷൻ ഫോർമുല. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ആളുടെ എസ് ഐ യൂണിറ്റും ഡയമെൻഷൻ ഫോർമുലയുമാണ് നമ്മളുടെ ഇപ്പോഴത്തെ പ്രശ്നം. അതിന് നിങ്ങൾ ഫ്രീക്വൻസിനെ ഞാൻ വെറുതെ ഒന്ന് പരിചയപ്പെടുത്താം. ഫ്രീക്വൻസി എന്താണ്? ഫ്രീക്വൻസി റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഫ്രീക്വൻസി എന്താണ്? റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസിയുടെ എസ് ഐ യൂണിറ്റ് എന്തായിരിക്കും? ഫ്രീക്വൻസിയുടെ എസ് ഐ യൂണിറ്റ് ടൈം പീരീഡിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റേസ് ടു മൈനസ് വൺ. സെക്കൻഡ് റേസ് ടു മൈനസ് വണ്ണെ ഹേർട്സ് എന്ന് വിളിക്കും കേട്ടോ. ഫ്രീക്വൻസിയുടെ എസ് ഐ യൂണിറ്റ് എന്താണ്? ഹേർട്സ്. കേട്ടിട്ടുണ്ടോ? ഫ്രീക്വൻസിയുടെ എസ് ഐ യൂണിറ്റ് എന്താണ്? ഹേർട്സ്. ഡയമെൻഷൻ ഫോർമുല എന്തായിരിക്കും? ഫ്രീക്വൻസിയുടെ ഡയമെൻഷൻ ഫോർമുല ആണെങ്കിൽ വൺ ബൈ ടി ആയതുകൊണ്ട് ടി എന്ന് പറയുന്ന ടൈം ആണ്, ടൈമിന്റെ ഡയമെൻഷൻ ഫോർമുല ക്യാപിറ്റൽ ടി ആയതുകൊണ്ട് വൺ ബൈ ക്യാപിറ്റൽ ടി എന്നെ, അതായത് ടി റേസ് ടു മൈനസ് വൺ. ഫ്രീക്വൻസിയുടെ ഡയമെൻഷൻ ഫോർമുല എന്താണ് പറയും? ഫ്രീക്വൻസിയുടെ ഡയമെൻഷൻ ഫോർമുല ടി റേസ് ടു മൈനസ് വൺ. ഫ്രീക്വൻസിയുടെ എസ് ഐ യൂണിറ്റ് എന്താണ്? ഫ്രീക്വൻസിയുടെ എസ് ഐ യൂണിറ്റ് എന്താണ് പറയും? ഹേർട്സ്. ഹേർട്സ്. അപ്പം ഈ കാര്യം വെറുതെ ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് ഇതാ ഇവിടേക്ക് പോവാം. ഇവിടേക്ക് പോവാണെ ഈസികൽ എച്ച് ന്യൂ ആണെങ്കിൽ എച്ച് സിക്വൽ എന്താ? ഈസികൽ എച്ച് ന്യൂ ആണെങ്കിൽ എച്ച് സിക്വൽ മുമ്പ് എങ്ങനെ ചെയ്താ? ഇ ഡിവൈഡഡ് ബൈ ന്യൂ. എഴുതിക്കൂടെ? എഴുതാൻ പറ്റൂലേ? ഈസികൽ എച്ച് ന്യൂ ആണ്, എച്ചിനെ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇ ബൈ ന്യൂ എന്ന് എഴുതാം. ഈ ആരാ? ഈ ആരാ എനർജിയാണ്. എനർജിയുടെ എസ് ഐ യൂണിറ്റ് എന്താ? എനർജിയുടെ എസ് ഐ യൂണിറ്റ് ജൂൾ.
joule joule divided by frequency ഡെ SI ഉണ്ട് ട്ടാ frequency ഡെ hertz hertz അപ്പം joule x raised to minus hertz raised to minus 1 ആണ് Planck's constant ന്റെ SI unit joule hertz raised to minus 1 ആണ് Planck's constant ന്റെ SI unit ഇനി Planck's constant ന്റെ dimension formula എന്തായിരിക്കും Planck's constant ന്റെ dimensional formula എനർജിയുടെ dimensional formula എന്താ എനർജിയുടെ dimensional formula എന്താണ് m L square T raised to energy the dimensional formula and then you get energy the dimensional formula M L square T raised to minus 2 energy the dimensional formula but now work in the dimensional formula then they are energy the dimensional formula I'm gonna an angle energy M L square T raised to minus 2 minus 2 divided by frequency the dimensional formula in the pari frequency the dimensional formula അങ്ങനെയാണെങ്കിൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഡൈമെൻഷണൽ ഫോർമുല എം എം എൻ എ ഇനി ഇവിടെ ഒരു എൽ സ്ക്വയർ ഉണ്ട് അത് എൽ സ്ക്വയർ തന്നെ വേറൊന്നും മാറ്റം വരുത്താനില്ലല്ലോ പിന്നെ ഇവിടെ നോക്കുമ്പം ശ്രദ്ധിച്ചോ ഇവിടെ ഒരു ടി റേസ് ടു മൈനസ് ടു ഉണ്ട് ഇവിടെ ടി റേസ് ടു മൈനസ് വൺ ഉണ്ട് അപ്പം അതിന്റെ ഉത്തരം എന്താ കിട്ടുക ടി റേസ് ടു മൈനസ് ടു മൈനസ് ടു പ്ലസ് വൺ ആവും അല്ലെ T raised to minus 2 minus of minus 1 now. ഇല്ലേ ആണോ അപ്പോൾ എന്താ ആവുക പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഡൈമെൻഷണൽ ഫോർമുല minus 1 m L square minus 1 T raised to minus 1 പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഡൈമെൻഷണൽ ഫോർമുല m l square t raised to minus 1 കിട്ടിയോ കിട്ടി yes sir പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ആളുടെ ഡൈമെൻഷൻ ഫോർമുലയും നമ്മൾ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു ശരിയല്ലേ കിട്ടിയോ അപ്പോൾ ഇങ്ങനെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഒരു സാധനം എന്താ പറഞ്ഞാല് ഒരു ഇക്വേഷൻ അറിയെങ്കിൽ ആ ഇക്വേഷൻ നമുക്ക് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റീന്റെ ഡൈമെൻഷൻ ഫോർമുലയും കണ്ടുപിടിക്കാം കണ്ടുപിടിക്കാം ഇനി അടുത്തത് നമ്മളിപ്പം കുറെ ഡയമെൻഷണൽ ഫോർമുലാസ് കണ്ടുപിടിച്ചു അല്ലെ ഇനി ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയമെൻഷണൽ ഫോർമുലാസ് പെട്ടെന്ന് പെട്ടെന്ന് പറയുകയാണെങ്കിൽ എൽ ടി റേസ് ടു മൈനസ് വൺ ആര് ഡയമെൻഷണൽ ഫോർമുല എൽ ടി റേസ് ടു മൈനസ് വൺ ആര് ഡയമെൻഷണൽ ഫോർമുല വെലോസിറ്റി ആൻഡ് സ്പീഡ് എൽ ടി റേസ് ടു മൈനസ് ടു ആര് ഡയമെൻഷണൽ ഫോർമുല മൊമെന്റത്തിന്റെ ഡൈമെൻഷണൽ ഫോർമുല മൊമെന്റം ശരിയല്ലേ ആണ് ഇനി എം എൽ ടി റേസ് ടു മൈനസ് ടു ഇത് ആരുടെ ഡൈമെൻഷൻ ഫോർമുല എം എൽ ടി റേസ് ടു മൈനസ് ടു ആരുടെ ഡൈമെൻഷൻ ഫോർമുല വർക്ക് ഹീറ്റ് എനർജി അല്ല അല്ല എം എൽ ടി റേസ് ടു മൈനസ് ടു ഫോഴ്സിന്റെ ഫോഴ്സിന്റെ എം എൽ ടി റേസ് ടു മൈനസ് ടു ഫോഴ്സിന്റെതാണ് ഫോഴ്സിന്റെ എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു ആരുടെ ഡൈമെൻഷൻ ഫോർമുല എം എൽ സ്ക്വയർ ടി നിങ്ങൾ പറയിസ്റ്റന്റ് ഡാമേജ് ഫോമിൽ എന്താ ഇതാണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഡാമേജ് ഫോമിൽ നിങ്ങള് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങളുടെ വോയിസ് ഒന്ന് മ്യൂട്ട് ചെയ്യാനും കൂടി നോക്കണം കേട്ടോ
പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങളെ വോയിസ് മ്യൂട്ട് ചെയ്യാനോട് നോക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം അത്യാവശ്യം എന്താണ് നമ്മളുടെ ടിവിയുടെ അടുത്തൊന്നും അല്ലാണ്ട് വേറെ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത സ്ഥലത്ത് ഇരിക്കാൻ നോക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ഇങ്ങനെ കിട്ടി. അപ്പം ഇതില് കുറെ ആൾക്കാരെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും അതിന്റെ ഡയമെൻഷൻ ഫോമിലൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചു. ഇത്ര ഡയമെൻഷൻ ഫോമിൽ നിർബന്ധമായിട്ട് നമ്മൾ ഓർത്ത് വെക്കണം. ഇത്ര ഡയമെൻഷൻ ഫോമിൽ നിർബന്ധമായിട്ട് നമ്മൾ ഓർത്ത് വെക്കണം. കുഴപ്പമില്ലല്ലോ, കുഴപ്പമുണ്ടോ? ഇനി ഞാൻ വെറുതെ ചോദിക്കട്ടെ, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എസ് ഐ യൂണിറ്റ് എന്താ? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എസ് ഐ യൂണിറ്റ്, വാട്ട് ഇസ് ദ എസ് ഐ യൂണിറ്റ് ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എസ് ഐ യൂണിറ്റ് പറയണമെങ്കിൽ ഇതല്ലേ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഫോർമുല. ഫോഴ്സിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. ഡിസ്റ്റൻസിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ്? അപ്പം മീറ്റർ സ്ക്വയർ, കാരണം ആർ സ്ക്വയർ ആയതുകൊണ്ട് മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ, ഇവിടെ mm എന്ന് പറയുന്നത് മാസ് ആണ്, കിലോഗ്രാം ഇൻറ്റു കിലോഗ്രാം. കിലോഗ്രാം ഇൻറ്റു കിലോഗ്രാം എന്ന് പറയുമ്പം കിലോഗ്രാം സ്ക്വയർ, കിലോഗ്രാം സ്ക്വയർ. അപ്പം ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം റേസ്ഡ് ടു മൈനസ് കിലോഗ്രാം സ്ക്വയർ അല്ലേ? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ, അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം റേസ്ഡ് ടു മൈനസ്. ഇതാണ് ആർ എസ് ഐ യൂണിറ്റ്, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എസ് ഐ യൂണിറ്റ്. ഇനി വേറൊരു കാര്യം ഞാൻ പറയട്ടെ, കോൺസ്റ്റന്റ്സിന് ഒന്നും ഡയമെൻഷൻ ഫോമിൽ ഉണ്ടാവില്ല എന്ന് ആരെയാ നിങ്ങളോട് പറയുകയാണെ നിങ്ങൾ അംഗീകരിക്കോ? കോൺസ്റ്റന്റ്സിന് ഒന്നും ഡയമെൻഷൻ ഫോമിൽ ഉണ്ടാവില്ല അങ്ങനെ ആരോ പറഞ്ഞു, നിങ്ങൾ അയാളോട് അംഗീകരിക്കോ? കോൺസ്റ്റന്റ്സിന് ഒന്നും ഡയമെൻഷൻ ഫോമിൽ ഉണ്ടാവില്ല, നിങ്ങൾ അംഗീകരിക്കോ? കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന് എസ് ഐ യൂണിറ്റ് ഉണ്ട് ഡയമെൻഷൻ ഫോമിലുണ്ട്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന് എസ് ഐ യൂണിറ്റ് ഉണ്ട് ഡയമെൻഷൻ ഫോമിലുണ്ട്. അപ്പൊ ആൾക്കാർ പറയാണ് എല്ലാ കോൺസ്റ്റന്റ്സിനും എസ് ഐ യൂണിറ്റും ഡയമെൻഷൻ ഫോമിലി ഉണ്ടാവും. എല്ലാ കോൺസ്റ്റന്റ്സിനും എസ് ഐ യൂണിറ്റും ഡയമെൻഷൻ ഫോമിലി ഉണ്ടാവും പറയുകയാണെങ്കിൽ അതും നിങ്ങൾ അംഗീകരിക്കരുത്, അതും നിങ്ങൾ അംഗീകരിക്കരുത്. കാരണം പൈ ഇതാരാ ഒരു കോൺസ്റ്റന്റ് ആണ്, പൈ 3.14 അല്ലേ, പൈ കോൺസ്റ്റന്റ് ആണ്. അതിന് ഡയമെൻഷൻ ഫോമിലി എസ് ഐ യൂണിറ്റ് ഒന്നും ഇല്ല കേട്ടോ, അതിന് ഡയമെൻഷൻ ഫോമിലി എസ് ഐ യൂണിറ്റ് ഒന്നും ഇല്ല. ചില ഇക്വേഷനിൽ നിങ്ങൾക്ക് കൈനറ്റിക് എനർജി ഇസ് ഇക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ എന്ന് പഠിച്ചിട്ടില്ലേ, കൈനറ്റിക് എനർജി ഇസ് ഇക്വൽ ഹാഫ് എം വി സ്ക്വയർ എന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള ഹാഫ് ഒരു കോൺസ്റ്റന്റ് അല്ലേ, അല്ലേ, അതിനും ഡയമെൻഷൻ ഫോമിലി ഒന്നുമില്ല. കൈനറ്റിക് എനർജി ഇസ് ഇക്വൽ ഹാഫ് എം വി സ്ക്വയറിലെ ഹാഫിന് ഡയമെൻഷൻ ഫോമിലി ഒന്നുമില്ല. അതായത് ഹാഫിനായിക്കോട്ടെ, ത്രീക്ക് ആയിക്കോട്ടെ, ഫൈവിനായിക്കോട്ടെ, 22 ആയിക്കോട്ടെ, ന്യൂമറിക്കൽ കോൺസ്റ്റന്റ്സിന് ഒന്നും ഡയമെൻഷൻ ഫോമിലില്ല. ന്യൂമറിക്കൽ കോൺസ്റ്റന്റ്സ് എന്ന് പറയുന്നത് 22, 5, ഹാഫ്, 3, 3/2, പൈ, അതൊന്നും ഡയമെൻഷൻ ഫോമിലില്ലാത്ത കോൺസ്റ്റന്റ്സ് ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ചില കോൺസ്റ്റന്റ്സിന് ഡയമെൻഷൻ ഫോമിൽ ഉണ്ടാവും, ചില കോൺസ്റ്റന്റ്സിന് ഡയമെൻഷൻ ഫോമിൽ ഉണ്ടാവില്ല. സം കോൺസ്റ്റന്റ്സ് വിൽ ഹാവ് ഡയമെൻഷൻ ഫോമുല, സം കോൺസ്റ്റന്റ്സ് വിൽ നോട്ട് ഹാവ് ഡയമെൻഷൻ ഫോമുല. ഗിവ് എൻ എക്സാമ്പിൾ ഫോർ എ കോൺസ്റ്റന്റ് വിത്ത് ഡയമെൻഷൻ ഫോമുല. ഡയമെൻഷൻ ഫോമിൽ ഉള്ള ഒരു കോൺസ്റ്റന്റ് എക്സാമ്പിൾ പറയും. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റും പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഒക്കെ എങ്ങനെയുള്ള എക്സാമ്പിൾ ആണ്? ഡയമെൻഷൻ ഫോമിൽ ഇല്ലാത്ത കോൺസ്റ്റന്റ് ആണോ ഡയമെൻഷൻ ഫോമിൽ ഉള്ള കോൺസ്റ്റന്റ്സ് ആണോ? ഉള്ള കോൺസ്റ്റന്റ്സ്. ഗിവ് സം എക്സാമ്പിൾസ് ഫോർ കോൺസ്റ്റന്റ്സ് വിത്തൗട്ട് ഡയമെൻഷൻ ഫോമുല. Give some examples for constants without dimensional formula. Pi numerical constants. Pi numerical constant okay. Dimensional formula illatha constants aanu. Dimensional formula illatha constants. Okay. Appam nammal ippa kore physical quantities inde SI unitum dimensional formula yum manasilaki. Aarude SI unit aanu watt? Watt. വാട്ട് ആരുടെ എസ് ഐ യൂണിറ്റ്? എസ് ഐ യൂണിറ്റ് ആണ്. അതേപോലെ ജൂൾ ആരുടെ എസ് ഐ യൂണിറ്റ് ആണ്? ജൂൾ എനർജി ആരുടെ എസ് ഐ യൂണിറ്റ് ആണ്? ഹേർട്സ്. ഹേർട്സ് ഫ്രീക്വൻസിയുടെ എസ് ഐ യൂണിറ്റ്. കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ് ടു മൈനസ് വൺ ആരുടെ എസ് ഐ യൂണിറ്റ് ആണ്? കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ് ടു മൈനസ് വൺ ആരുടെ എസ് ഐ യൂണിറ്റ് ആണ്?
മൊമെന്റത്തിന്റെ എസ്ഐ യൂണിറ്റ്. മൊമെന്റത്തിന്റെ എസ്ഐ യൂണിറ്റ് ന്യൂട്ടൺ ആരുടെ എസ്ഐ യൂണിറ്റാണ്? ഫോഴ്സ്. മീറ്റർ ക്യൂബ് ആരുടെ എസ്ഐ യൂണിറ്റാണ്? മീറ്റർ ക്യൂബ് എസ്ഐ യൂണിറ്റാണ്. വോളിയത്തിന്റെ എസ്ഐ യൂണിറ്റാണ് മീറ്റർ ക്യൂബ്. മീറ്റർ സ്ക്വയർ ആരുടെ എസ്ഐ യൂണിറ്റാണ്? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആരുടെ എസ്ഐ യൂണിറ്റാണ്? കിലോഗ്രാം മീറ്റർ റേസ് ടു മൈനസ് 3 അല്ലെങ്കിൽ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആരുടെ എസ്ഐ യൂണിറ്റാണ്? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആരുടെ എസ്ഐ യൂണിറ്റാണ്? കിലോഗ്രാം എന്ന് പറയുമ്പോ ആര്? മാസ്. മീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോ ആര്? വോളിയം. മാസ് ബൈ വോളിയം ആരാ? മാസ് ബൈ വോളിയം ആരാ? ഡെൻസിറ്റി. ഡെൻസിറ്റി പഠിച്ചിട്ടുണ്ടോ? ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയാന്ന് പഠിച്ചിട്ടുണ്ടോ? അപ്പം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആര് എസ്ഐ യൂണിറ്റാണ്? ഡെൻസിറ്റിയുടെ എസ്ഐ യൂണിറ്റാണ്. ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ ഫോമിലും കണ്ടുപിടിച്ച് വെച്ചോ.